വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല സ്പോഞ്ച് കേക്കാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചെറിയ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാതെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിവിടെ വേണ്ടത് മൈദ, പഞ്ചസാര, വാനില എസൻസ്, പിന്നെ മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയതാണ്, ഗ്രീസ് ചെയ്യുക. ആ, ഇനി നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായി എല്ലാ സൈഡിലേക്കും ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ടിന്നിലേക്ക് മൈദ ഗ്രീസ് ചെയ്യുകയാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും ഇട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതേപോലത്തെ അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുക്കേണ്ടത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രമാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുട്ടയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ രണ്ടാമത്തെ മുട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി വാനില എസൻസ് കൂടി നമ്മൾ ചേർക്കണം. നമ്മളൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സാധാ ബീറ്റ്കൊണ്ടായാലും കാര്യമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നല്ലോണം ഫ്ലഫി ആയി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ചെറുങ്ങനെ ഒന്ന് ഫ്ലഫി ആയി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഉള്ള പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 6 മിനിറ്റ്സ് നമ്മൾ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നല്ലോണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നെയ്യ് ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അധിക നേരം ബീറ്റ് ചെയ്യരുത്, ഒരു 3 മിനിറ്റ്സ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട്സ്, നമ്മളിത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നെയ്യും ആ മുട്ടയുടെ സമുദ്രവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതി പകുതിയായി ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ബീറ്റർ കൊണ്ടല്ല ബീറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മളൊരു സാധാ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് മിക്സ് ചെയ്യണം. ഇതേപോലെ അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ബീറ്റർ കൊണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാർഡായി വരും. അപ്പോൾ നമുക്കത് ഏറ്റവും ഒരു ഏലുകേടാവും. ഫ്രണ്ട്സ്, അപ്പം ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ബാറ്റർ ഇത്തിരി തിക്കാണ്. അപ്പോൾ ലൂസാക്കാൻ വേണ്ടി നമുക്ക് മിൽക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, മിൽക്ക് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ മിൽക്ക് വേണം നമ്മൾ എടുക്കാൻ. ഫ്രണ്ട്സ്, ഇത് സോഫ്റ്റ് ആവുന്നത് വരെ അത്രേ നമുക്ക് ഈ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മിക്സ്ചർ, നമ്മളെ ബാറ്റർ, കേക്ക് ബാറ്റർ ഇതാ ലൂസായി ലൂസായി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു പാന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനായി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഈ സാധനം ഇങ്ങനെ വെക്കാം. ഇനി നമുക്കിത് കുറച്ച് മിനിറ്റത്തേക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബാറ്ററിൻ്റെ ടിന്ന് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 30 മിനിറ്റ്സ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മളിതാ ഇവിടെ നോക്കുന്നുണ്ട് കേക്ക് ബേക്കായോ ഇല്ലയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതിനർത്ഥം കേക്ക് ബേക്കായിട്ടുണ്ട് എന്നാണ്. അപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കേക്ക് ടിന്ന് നമുക്കൊന്ന് തണിയാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൈഡായിട്ട് എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഇതേപോലെ ഒന്നായിട്ട് കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഇനി കേക്കിലേക്ക് മാറ്റാം. സോറി ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.